സഹനത്തിൻ്റെ കാസ മട്ടുവരെ കുടിച്ചു തീർത്ത വിശുദ്ധ ലീനൂസ് മാർപ്പാപ്പയെയും വിശുദ്ധ തെക്ലയെയും സഭ ഇന്ന് വണങ്ങുകയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മിൽ നിക്ഷിപ്തമാകുന്നത് അനുദിന ജീവിതത്തിൻ്റെ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റാനുള്ള ദൈവനിയോഗമാണ്. വിശുദ്ധരുടെയൊക്കെ ജീവിതം, പ്രത്യേകിച്ച് വിശുദ്ധ ലീനൂസിൻ്റെയും വിശുദ്ധ തെക്ലയുടെയും ഒക്കെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. ജീവൻ ബലി കൊടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ സമർപ്പണം. ഈശോ കുർബാനയിലൂടെ നമുക്ക് കാണിച്ചു തന്നത് പിതാവായ ദൈവത്തിന് ഒന്നും പിടിച്ചു വയ്ക്കാതെ സർവസ്വവും കൊടുത്ത് സമർപ്പിച്ച് അനശ്വരനാവുക എന്നതായിരുന്നു. നമ്മുടെയും ജീവിതങ്ങളുടെ സഹനങ്ങളുടെ നേർക്കുള്ള നമ്മുടെ മനോഭാവം, നൊമ്പരങ്ങളുടെയും വേദനകളുടെയും നേർക്കുള്ള നമ്മുടെ ജീവിത വീക്ഷണം എങ്ങനെയായിരിക്കണം എന്ന് വിശുദ്ധർ നമുക്ക് ഉത്തമ ദൃഷ്ടാന്തങ്ങളായി മാറുന്നുണ്ട്. ചെറുതും വലുതുമായ സഹനങ്ങളെ രക്ഷാകരമായ ദിശാബോധത്തോടുകൂടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ജീവിതം കുർബാനയായി, അനാഫറയായി, സമർപ്പണമായി മാറുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.